മഴയത്തും കുടിവെള്ളം കിട്ടാക്കനിയായി കണ്ണാടിപ്പാറ നിവാസികൾ 20 ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട ഗതികേടിലുള്ളത്. ജലജീവൻ പദ്ധതി പ്രകാരം നിലവിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനാണ് മേഖലയിൽ കുടിവെള്ളം ലഭ്യമല്ലാതായത്. മഴക്കാലമായിട്ടും കുടിവെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട ഗതികേടിലാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഒരുപറ്റം ആളുകൾ. വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള പദ്ധതി ജലജീവൻ പദ്ധതിക്കായി അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഇക്കാരണം കൊണ്ടാണ് മേഖലയിൽ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പദ്ധതി പൊളിച്ചു പണിതിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം പോലും ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആ വെള്ളമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. ഇപ്പോൾ ഉള്ള പുതിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എതിർന്ന് നിൽക്കുന്നില്ല. പക്ഷേ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആ വെള്ളം ഞങ്ങൾക്ക് മുട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതിയ പദ്ധതി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പഴയ വെള്ളം, ആ ഒരു വെള്ളം ഞങ്ങൾക്ക് കിട്ടണം. ഞാൻ BA മലയാളം തേർഡ് ഇയർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ കോളേജിൽ പോയിട്ട് വന്നിട്ട് വെള്ളം ചുമന്നുകൊണ്ട് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. 11 വാർഡുകളിൽ പഴയ കുടിവെള്ള പദ്ധതി, പുതിയ ജലജീവൻ പദ്ധതി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ പഴയ വെള്ളം ഞങ്ങളുടെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അത് ആ പഴയ വെള്ളം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് ഇത്തരം പിടിയിൽ തരുവാൻ ബന്ധപ്പെട്ട അധികാരികളെ സ്ഥിതി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ഞങ്ങളുടെ അത് 11-17 വാർഡുകളിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. 10-30 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഇവിടെ ഈ ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന പൈപ്പും ഇതെല്ലാം അടിച്ചു പൊളിച്ച് അവർ കളഞ്ഞിരി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് എത്രയും പിടിയെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തന്നെ താഴ്ന്നു. അലക്കാനും കുളിക്കാനുമെല്ലാം വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. തോട്ടം മേഖലയിലടക്കം ജോലിക്ക് പോയി കുടുംബം പുലർത്തുന്ന ആളുകളാണ് മേഖലയിലുള്ളത്. ജോലിക്ക് പോകുന്നതിനു മുമ്പും വന്നതിനു ശേഷവും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കുടിവെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട അവസ്ഥയാണ് ആളുകൾക്കുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ഞങ്ങൾക്ക് നിലവിൽ വെള്ളമില്ല സാറേ. ഞങ്ങൾക്ക് ഈ വെള്ളം ശരിയായി കിട്ടുന്നതും വരെ ഞങ്ങൾക്ക് വെള്ളം വേണം. വെള്ളം കുടിക്കാൻ പോലും വെള്ളമില്ല. വെള്ളം സാമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തു നിന്ന് വെള്ളം കിട്ടുന്നില്ല. 10-20 കുടുംബക്കാരുണ്ട്. ഞങ്ങൾക്കിപ്പം വെള്ളം കിട്ടുന്നില്ല. ഈ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഏലക്കട്ടത്തിൽ പണിയാൻ പോകുന്ന ആളുകളാണ്. വന്നിട്ട് ഞങ്ങൾ വെള്ളം ചുമക്കുക, ഇവരത് കുത്തിപ്പൊളിച്ച് പണിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല ഞങ്ങൾക്ക് ഇവരത് എന്തെങ്കിലും സംരംഭം കണ്ടേച്ചായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാനും ഞങ്ങൾക്ക് ഈ പള്ളിക്കുത്തി പഠിക്കുന്ന പിള്ളേർക്ക് ഈ വെള്ളം ചുമക്കേണ്ട ഗതിയോട് വലിയല്ല. പക്ഷേ അതിനൊന്നും ഒരു നീക്കുപോക്കം ഉണ്ടാകാതെ അവർ വന്ന് കുത്തി കുളിക്കുന്നു, പണിയുന്നു. വെള്ളം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, പക്ഷേ എന്നാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടാനുള്ളൊരു സംരംഭം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്കൂളിലും കോളേജിലുമടക്കം പഠിക്കുന്ന കുട്ടികൾ വിദ്യാലയത്തിൽ പോയിട്ട് വന്നിട്ട് കുടിവെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട സ്ഥിതിയാണുള്ളത്. മുൻപ് ലഭിച്ചിരുന്ന കുടിവെള്ളം തങ്ങൾക്ക് ലഭ്യമാക്കി തരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അടിയന്തരമായി മേഖലയിൽ കുടിവെള്ളം ലഭ്യമാക്കുവാൻ സർക്കാരും മറ്റ് അധികൃതരും തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.